ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സൽമ സല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയാണ്, ഒരു വലിയൊരു തേങ്ങയായിരുന്നു, അത് ചിരവി വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ സെയിം കപ്പിന് തന്നെയാണ് നമ്മൾ എല്ലാ അളവും പറയുന്നത്. ആ ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുക്കേണ്ടത്. ഒരു കപ്പ് ഒന്നാം പാലും ആ കപ്പിന് തന്നെ മൂന്ന് കപ്പ് രണ്ടാം പാലും ആണ് എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ശർക്കര അതുപോലത്തെ സെയിം കപ്പിന് തന്നെ രണ്ട് കപ്പ് വേണം. ഞാനിവിടെ ഒരു കപ്പാണ് കാണിക്കുന്നുള്ളൂ, രണ്ട് കപ്പ് ശർക്കര വേണം. പിന്നെ വേണ്ടത് പൊട്ടുകടലയാണ്, അതൊരു അര കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 മണിക്കൂർ മുമ്പ് തന്നെ. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അതങ്ങനെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അതൊന്ന് ചൂടാറണം, എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് അലിഞ്ഞാൽ മതി, അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ രണ്ടാം പാൽ, തേങ്ങയുടെ രണ്ടാം പാൽ 3 കപ്പ് തേങ്ങാപ്പാൽ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ചൊന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക, വീണ്ടും ബാക്കിയുള്ള കുറച്ച് ഒഴിക്കുക, അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് മുഴുവനായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ചെയ്യുക. ഒന്നാം പാൽ അവിടെ വെക്കുക, നമ്മൾക്ക് അതിപ്പോൾ ആവശ്യമില്ല, നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കട്ടില്ലാണ്ട് അലിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്താലും മതി. അപ്പോൾ ഇനി ബാക്കിയുള്ള മുഴുവനായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരയുടെ പാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ചൂടാറിയൊക്കെ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്തെങ്കിലും കരട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും ശർക്കരയിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് താഴോട്ട് ഊറിപ്പോകും. അപ്പോൾ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലോട്ട് 3 ഏലക്കായ ചതച്ചിട്ട് അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രം നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ താഴെ എന്തെങ്കിലും ഊറിക്കെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഗ്യാസിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. ഒരുപാട് ടൈം പിടിക്കും നമുക്കിതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമ്മൾ അധികം തീ ഓവറാക്കിയിട്ട് വെക്കാൻ പാടില്ല. ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ, വീഡിയോ ലെങ്ത്തായി പോകുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു പരുവായി കഴിയുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടുകടല ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഒന്നും അടിയിൽ പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ ഒന്നാം പാൽ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഇതിലോട്ട് ചേർക്കണം. ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു കുറുകിയ രീതിയിൽ ആയി കിട്ടും നമുക്ക്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ടൊന്ന് മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് ഇതിലോട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കണം. അങ്ങനെ നല്ല രീതിയിലൊന്ന് ഇത് മിക്സായി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലോട്ട് വേണ്ട നെയ്യ് ചേർക്കാനായിട്ട്. സാവധാനം ഇതുപോലെ ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകതായി പോവും. അപ്പോൾ മെല്ലെ 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 ഇതിലോട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ട നെയ്യൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ട മിൽമ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാനിവിടെ ഡാൽഡയുടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ അത് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തണുക്കുന്ന സമയത്ത് ഈ ഒരു ഡാൽഡ നെയ്യിന് ഒരു ഇതായിട്ട് വരുമല്ലോ, നെയ്യിൻ്റെ ഒരു കട്ടിയായിട്ട് വരുമല്ലോ, അപ്പോൾ അതുപോലെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മിൽമ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക. ഡാൽഡ നെയ്യ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഞാൻ മിൽമ നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ഡാൽഡയുടെ നെയ്യായിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് അബദ്ധം പറ്റിയതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക മിൽമ നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല രീതിയിൽ ഈ നെയ്യൊന്നും ഇതിലോട്ട് മിക്സായിട്ട് വരണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കിണ്ണത്തപ്പത്തിന് നല്ല കറുപ്പ് കളർ കിട്ടുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ശർക്കരയ്ക്ക് അനുസരിച്ചിട്ടുണ്ടാകും. ശർക്കര ഉണ്ടല്ലോ നല്ല കറുപ്പ് കളറിലുള്ള ഈ പന ശർക്കര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ, ആ ഒരു ടൈപ്പുള്ളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാലേ നമുക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ സാധാരണ ആണി ശർക്കരയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര തന്നെ കളർ അങ്ങോട്ട് കിട്ടാത്തത്. എന്നാലും ലാസ്റ്റ് എല്ലാം അതായി വന്ന സമയത്ത് ഒന്നുകൂടെ കളർ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കത് ഇങ്ങനെ ഇളക്കി ഇളക്കി എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരണം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു നെയ്യുണ്ടല്ലോ അതിൻ്റെതൊക്കെ ഇങ്ങനെ തെളിഞ്ഞിട്ട് വരണം. ആ സമയം വരെയേ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ കണ്ടല്ലോ കുറേയൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു കളറ് ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഒരു പാത്രത്തിൽ ഇതുപോലെ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ചൂടോട് കൂടെ തന്നെ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് അമർത്തി കൊടുക്കണം ഇട്ടിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഫില്ല് ചെയ്യുക ആദ്യം. പിന്നെ നമ്മളൊരു സ്പൂണിൽ ജസ്റ്റ് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്പൂണിലൊന്നും പറ്റി പിടിക്കില്ല. ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത് നമ്മൾ ചെയ്തത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു ചെറിയൊരു പാത്രത്തിലും കൂടി ചെറിയൊരു ബൗളിലും കൂടെ ആക്കുന്നുണ്ട്. അതിലും അതുപോലെ തന്നെ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ലെവലാക്കി കൊടുക്കുക. ഇത് കുറച്ച് സമയം നമുക്ക് പുറത്ത് വെക്കണം. ഒരു 3 മണിക്കൂർ എന്തായാലും വെക്കണം. ഈ ചെറിയ ബൗളിലുള്ളത് ഞാൻ കുറച്ച് നേരത്തെ ഒരു 2 മണിക്കൂറൊക്കെ ആയപ്പോൾ തന്നെ ഡിമോൾഡ് ചെയ്തു. ഡിമോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനൊക്കെ കിട്ടി. ബട്ട് ഇത് കട്ട് ചെയ്ത സമയത്ത് ചെറുതായിട്ടൊക്കെ കത്തിയിൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലോണം തണുക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ കണ്ടല്ലോ കുറച്ചുകൂടെ ഒക്കെ കളറും കൂടിയിട്ടുണ്ട്. അപ്പോൾ കത്തിയിലൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു ഒട്ടലുണ്ട്. കാരണം നമ്മൾ അത്രയും ടൈം വെക്കാത്തത് കൊണ്ടാണ്. നന്നായിട്ട് വെച്ച് തണുക്കണം, ചൂടാറിയിട്ട് നല്ല രീതിയിൽ തണുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് തന്നെയാണ് ഉള്ളത്. അപ്പം നമ്മൾ അടുത്തത് പിന്നെ നമ്മൾ കുറച്ച് 6 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത് ഡിമോൾഡ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഈ ഒരു ടിഫിൻ ബോക്സിലായതുകൊണ്ട് മറ്റേതിൻ്റെ അത്ര പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. പക്ഷേ കട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. കത്തിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല രീതിയിൽ നമുക്ക് ഇത് നല്ല സോഫ്റ്റായിട്ടും നല്ലൊരു ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ അത് കണ്ടല്ലോ നിങ്ങൾ, നല്ല നമുക്കൊരു കുഴപ്പമില്ല, ഒട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു പീസായിട്ട് തന്നെയാണ് കിട്ടുന്നത്. നല്ല സോഫ്റ്റുമാണ്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.